ശബരിമല തീർത്ഥാടനം അവലോകനം ചെയ്യാൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ പമ്പയിൽ അവലോകന യോഗം ചേരുന്നു. റവന്യൂ മന്ത്രി കെ രാജനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എംബി രാജേഷും സ്ഥിതിഗതികൾ വിലയിരുത്താൻ പമ്പയിൽ എത്തിയിട്ടുണ്ട്. ശശി നാരായണൻ വിവരങ്ങൾ നൽകുന്ന ശരാണൻ തീർത്ഥാടകരുടെ എണ്ണത്തിലുള്ള ഗണ്യമായ വർധനവുണ്ട്, സൗകര്യക്കുറവുകളുണ്ട്, തിരക്കുണ്ട്, എല്ലാ കാര്യങ്ങളും ചർച്ചയാകുമോ? രഞ്ജിത്തെ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ശബരിമല തീർത്ഥാടകരുടെ എണ്ണത്തിലുള്ള വർധനവും ഒപ്പം ഈ ഗതാഗത നിയന്ത്രണവും പാർക്കിംഗ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കൂടി വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് അന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെയും അതുപോലെ തന്നെ മന്ത്രി കെ രാജന്റെയും എം ബി രാജകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഒരു അവലോകനം പമ്പയിൽ നടക്കുന്നത്. യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായും കെ എസ് ആർ ടി സിയുടെ സർവീസിനെ സംബന്ധിച്ച് ദേവസ്വം മന്ത്രി അതൃപ്തി അറിയിച്ചു. കാരണം കെ എസ് ആർ ടി സി ബസ്സിൽ മതിയായ രീതിയിൽ തിരക്ക് യാത്ര അയ്യപ്പന്മാരെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ആക്ഷേപം മന്ത്രി തന്നെ അറിയിച്ചു. ഒപ്പം ടിക്കറ്റ് വിതരണത്തിലും വലിയ കാലതാമസം നേരിടുന്നതായും വിവരങ്ങൾ കൂടി മന്ത്രി ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, വെർച്വൽ ക്യൂ ബുക്കിംഗ് വീണ്ടും പരിമിതപ്പെടുത്തണമെന്ന് യോഗത്തിൽ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പോലീസ് മേധാവികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം തിരക്ക് വലിയ തോതിൽ കൂടുന്നതിന് ഈ വെർച്വൽ ക്യൂ ബുക്കിംഗിന്റെ എണ്ണം 90,000 കുറച്ചെങ്കിലും, ഒരുപക്ഷെ ഈ 90,000 കുറച്ചെങ്കിൽ പോലും പിന്നീട് സ്പോട്ട് ബുക്കിംഗും അല്ലാതെയും എത്തുന്ന ആളുകളുടെ എണ്ണം വരുമ്പോൾ ഒരുപക്ഷെ 100,000+ തീർത്ഥാടകർ എത്തുന്നു എന്നുള്ളതാണ് പോലീസ് മേധാവി പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ അവലോകനത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യാവുന്നുണ്ട്. ഗതാഗത കുരുക്കിന് ഒരു കാര്യമായ പരിഹാരം നിലയ്ക്കലിൽ ഉണ്ടാക്കാനുള്ള തീരുമാനം കൂടി ഉണ്ടാവുന്നു. കാരണം നിലവിൽ 12,000 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ മാത്രമാണുള്ളത്. കരാർ എടുത്തിട്ടുള്ള ഈ കരാറുകാരുടെ അപാകതകളും ഈ പാർക്കിങ്ങിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമായി മാറുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ആക്ഷേപമായി ഉന്നയിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറാണ് ഈ കാര്യം ഉന്നയിച്ചത്. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും ഈ അവലോകനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടില്ലാതെ സന്നിധാനത്ത് എത്തി ദർശനം നടത്തി മടങ്ങുന്നുള്ള ക്രമീകരണങ്ങൾ കൂടുതൽ സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അവലോകന യോഗം നടക്കുന്നത്. എന്തായാലും അവലോകന യോഗം പുരോഗമിക്കുകയാണ്. രഞ്ജിത്ത്. ശശിനാരായണൻ വിവരങ്ങൾ നൽകി.